അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിന്തിക്കുന്ന തലമുറ യൂത്ത് കോൺഗ്രസിനോടൊപ്പമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡർഷിപ്പ് മീറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും അമ്പലക്കള്ളൻ വിലസുന്നു. പയ്യന്നൂർ ടൌണിന് സമീപം ബൈപ്പാസ് റോഡിലെ വെള്ളാരങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ ചാർത്തുന്ന ചന്ദ്രകലയും താലിയും ഉൾപ്പെടെ 2 പവനോളം തൂക്കം വരുന്ന ആഭരണങ്ങളും കവർന്നു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. പുതിയ നിയമങ്ങളെക്കുറിച്ച് പ്രാദേശിക ഭാഷയിൽ പോലീസുകാരെ പഠിപ്പിക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ഡിസംബർ അവസാനം രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് ബില്ലുകൾ നിയമങ്ങളായി മാറിയത്. പഴയങ്ങാടി രാമപുരത്ത് കിണറുകൾ മലിനമാകുന്നുവെന്ന പരാതിയെ തുടർന്ന് കലക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാറുടെയും ഡെപ്യൂട്ടി DMO നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. വെള്ളത്തിന്റെ സാമ്പിളുകൾ രാസപരിശോധനക്കയച്ചു. വാർത്തകൾ വിശദമായി. ചിന്തിക്കുന്ന തലമുറ യൂത്ത് കോൺഗ്രസിനോടൊപ്പമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡർഷിപ്പ് മീറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. രാജ്യത്തിന്റെ കരുത്തായ യുവജന സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറുമെന്നും ഇന്നത്തെ തലമുറ യൂത്ത് കോൺഗ്രസിനൊപ്പമാണെന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പയ്യന്നൂരിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവ ഇന്ത്യയ്ക്ക് യുവശക്തി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡർഷിപ്പ് മീറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM എന്ന് പറയുന്ന പാർട്ടി അതിന്റെ തായ്വേര് ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നു, അതിന്റെ അടിത്തറ ഇളകി കഴിഞ്ഞിരിക്കുന്നു. അതിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, അവരുടെ തന്നെ അനുഭാവികൾക്ക്, അണികൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ ജനകീയരായ നേതാക്കന്മാർ, മറ്റ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും അഴിമതിയുടെ കാര്യത്തിലൊക്കെ വളരെ സത്യസന്ധരായ ആളുകൾ എന്ന് ഇന്നലകളിൽ പാടിപ്പുകഴ്ത്തപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നേരെയാണ് ഇന്ന് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. CPM രംഗത്തെ ഏറ്റവും വേറിട്ടൊരു വ്യക്തിത്വമായിട്ടാണ് PJയരാജനെയൊക്കെ കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ അവർ പരിചയപ്പെടുത്താറുള്ളത്. അടിമുടി കമ്മ്യൂണിസ്റ്റാണ്. മറ്റു പല CPM നേതാക്കന്മാരുടെയും കുടുംബത്തിന്റെ മോശപ്പെട്ട പശ്ചാത്തലം ഈ കുടുംബത്തിനില്ല. ഇവർ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെയൊക്കെയാണല്ലോ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന പ്രചരണം, അല്ലേ? യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, സംസ്ഥാന ഭാരവാഹികളായ ജോമാൻ ജോസ്, VP അബ്ദുൾ റഷീദ്, പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ, ഭരത് DP എന്നിവർ സംസാരിച്ചു. അരുണാലയിൽ ദിലിൽ ദത്തൻ, സോന ശ്രീനിഷ്, പ്രണവ് കരേള, നിതിൻ KA, ഡെൽജോ, വൈശാഖ് ഏറ്റുകൊടുക്ക, സാദത്ത്, അർഷാദ് കവായി, ഗോകുൽ ഗോപി, അർജുൻ കോറം എന്നിവർ മീറ്റിന് നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
മൊബൈൽ ചതിച്ചു. എന്നാൽ സമയോചിതമായി ഇടപെട്ട് ചടങ്ങ് കൂടുതൽ പൊലിമയുള്ളതാക്കി ഉദ്ഘാടകൻ. യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡർഷിപ്പ് മീറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനത്തിന് മുമ്പേ പ്രാർത്ഥനയ്ക്കായി അംഗങ്ങളെല്ലാം എഴുന്നേറ്റെങ്കിലും ഫോണിൽ പ്രാർത്ഥനാഗീതം മുഴങ്ങിയില്ല. എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് മുൻപേ ഉദ്ഘാടകനായ വി ടി ബൽറാം വന്ദേ മാതരം ചൊല്ലി തുടങ്ങി. മനോഹരമായി തന്നെ ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദളശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. പൈനൂർ ടൗണിന് സമീപം ബൈപ്പാസ് റോഡിലെ വെള്ളാരങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ ചാർത്തുന്ന ചന്ദ്രക്കലയും താലിയും ഉൾപ്പെടെ 2 പവനോളം തൂക്കം വരുന്ന ആഭരണങ്ങൾ കവർന്നു. ക്ഷേത്രത്തോട് ചേർന്ന ഭണ്ഡാരപുരയിലെ സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് കവർന്നത്. ക്ഷേത്രത്തിൽ പതിവ് പോലെ ശുചീകരണത്തിനെത്തിയവരാണ് ഭണ്ഡാരപുരയുടെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. മുറി പരിശോധിച്ചപ്പോഴാണ് ആഭരണങ്ങൾ മോഷണം പോയത് മനസ്സിലായത്. ക്ഷേത്രം ഭാരവാഹി വി പി ബാബുവിന്റെ പരാതിയിൽ പൈനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഭഗവതിക്ക് ചാർത്തുന്ന തിരുവാഭരണം അപ്പൊ നമ്മൾ ഈ ഒരു ഭണ്ഡാരപുര എന്ന് പറഞ്ഞ ഈ ഒരു റൂമിലാണ് നമ്മളത് സൂക്ഷിച്ചു വച്ചിരുന്നത്. അപ്പോ ആ തിരുവാഭരണം പിന്നെ ഒരു ചന്ദ്രക്കലയാണ്, ഒരു ചന്ദ്രക്കലയും ഒരു സ്വർണത്തിൻ്റെ 2 സാധനങ്ങളാണ് നഷ്ടപ്പെട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വെള്ളിയാഭരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും തൊട്ടില്ല, ഈ സ്വർണ്ണാഭരണം മാത്രമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടതായിട്ട് കണ്ടത്. ബാക്കി ഇപ്പം അവർ വന്നിട്ട് നോക്കണം അത്ര. മഴക്കാലമായതോടെ പയ്യന്നൂരും പരിസരത്തും അമ്പലക്കള്ളൻ്റെ വിളയാട്ടമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കൊഴുമ്പൽ വരീക്കര ക്ഷേത്രം, രാമന്തള്ളി താവരിയാട്ട് ക്ഷേത്രം, രാമന്തള്ളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്ന സംഭവമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതിയ നിയമങ്ങളെക്കുറിച്ച് പ്രാദേശിക ഭാഷയിൽ പോലീസുകാരെ പഠിപ്പിക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. പുതിയ നിയമങ്ങളെക്കുറിച്ച് പൈനൂർ DYSP ഉമേഷ് വിശദീകരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ എന്നീ നിയമങ്ങളാണ് ജൂലൈ മുതൽ പ്രാബല്യത്തിലാകുന്നത്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1898 ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമാണ് ഇവ നിലവിൽ വരുന്നത്. ഇന്ത്യൻ നിയമചരിത്രത്തിലെ വലിയൊരു അധ്യായം ജൂലൈ 1 മുതൽ നമുക്ക് നടപ്പിൽ വരികയാണ്. 160 വർഷത്തിലധികം പഴക്കമുള്ള നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ്, തെളിവ് നിയമങ്ങൾ, എവിഡൻസ് ആക്ട് തുടങ്ങിയവരെല്ലാം മാറ്റം വന്ന് അത് ജൂലൈ 1 മുതൽ പുതിയ നിയമത്തിലേക്ക് മാറുകയാണ്. IPC നമ്മുടെ എല്ലാവർക്കും പരിചയമുള്ള 420 ചീറ്റിംഗ് കേസ്, 302 മർഡർ കേസ്, 323 കേസ് അതുപോലുള്ള കേസുകളൊക്കെ സെക്ഷനുകളൊക്കെ മാറുകയാണ്. ഇതിൽ മാറ്റത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ വരുന്ന ഭാരതീയ ന്യായ സംഹിത എന്ന നിയമമാണ്, 2023 എന്ന നിയമമാണ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. കഴിഞ്ഞ നിയമത്തിലും ഇതും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തെ വ്യത്യാസം ആ പഴയ നിയമത്തിൽ നമ്മുടെ പഴയ കാലത്ത് കൊളോണിയൽ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന നിയമത്തിൻ്റെ പിന്തുടർച്ച എന്ന രീതിയിൽ വന്നെങ്കിൽ ഇപ്പോൾ പീപ്പിൾ സെൻട്രിക്, ജനങ്ങളുടെ ഒരു ബന്ധപ്പെട്ട ഒരു ആവശ്യങ്ങൾക്ക് കാലാനുസൃതമായ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തിയിരിക്കുന്ന നിയമമാണ് വന്നത്. പുതിയ നിയമങ്ങൾ പ്രകാരം കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളും തൊണ്ടി പിടിച്ചെടുക്കുന്നതുമടക്കം നടപടികളെല്ലാം ജിയോ ടാഗിംഗ് സഹിതം വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് നടത്തിയിരിക്കണം. ഇതിനുള്ള പരിശീലനവും പോലീസുകാർക്ക് നൽകും. ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക് തെളിവ് ശേഖരണത്തിനും പരിശീലനം നൽകേണ്ടി വരും. ഇതുവരെ ഡിജിറ്റൽ തെളിവുകൾ 2nd-tier തെളിവുകളായാണ് പരിഗണിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം ഇവ പ്രാഥമിക തെളിവുകളാകും. ഫോൺ രേഖകൾ, വീഡിയോ ഓഡിയോ രേഖകൾ, CCTV ദൃശ്യങ്ങൾ, ടവർ ലൊക്കേഷൻ എന്നിവയെല്ലാം ഇനി കേസിൽ നിർണായകമാകുമെന്ന് ചുരുക്കം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇ ഹെൽത്ത് പദ്ധതിക്ക് തുടക്കമായി. ഒരു വ്യക്തിയുടെ എല്ലാ ആരോഗ്യ വിവരങ്ങളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ഏത് ഇ ഹെൽത്ത് അധിഷ്ഠിത ആശുപത്രികളിലേക്കും ലഭിക്കും. ഇ ഹെൽത്ത് പദ്ധതി പ്രകാരം ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി രോഗി റഫർ ചെയ്യപ്പെടുമ്പോൾ ആദ്യ ആശുപത്രിയിൽ നിന്നും ലാബ് പരിശോധന റിപ്പോർട്ട് ഉൾപ്പെടെ റഫർ ചെയ്യപ്പെട്ട ആശുപത്രിയിലും ലഭിക്കുമെന്നതിനാൽ സാധാരണ നിലയിൽ വീണ്ടും പരിശോധന വേണ്ടിവരുന്നില്ല. ഇത് സമയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കി രോഗിക്ക് ചികിത്സ വളരെ വേഗം ലഭിക്കാൻ വഴിയൊരുക്കും. ഇ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി UHID എടുക്കേണ്ടതുണ്ട്. ആധാർ കാർഡും ആധാർ ബന്ധിപ്പിച്ച മൊബൈൽ ഫോണുമായി വന്നാൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊരുക്കിയ പ്രത്യേക ഇ ഹെൽത്ത് കൗണ്ടറിൽ നിന്നും ഈ സേവനം ലഭ്യമാണ്. UHID ലഭിച്ചവർക്ക് ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തി വീട്ടിലിരുന്നും ടോക്കൺ ബുക്ക് ചെയ്യാൻ സാധിക്കും. ചികിത്സ തേടിയെത്തുന്ന ഓരോരുത്തരും ആരോഗ്യരംഗത്തെ ഈ ഡിജിറ്റൽ മാറ്റത്തിന്റെ ഭാഗമാവണമെന്നും UHID ലഭിക്കാൻ ആശുപത്രിയിലൊരുക്കിയ പ്രത്യേക സേവനം ഉപയോഗപ്പെടുത്തണമെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടി രാമപുരത്ത് കിണറുകൾ മലിനമാകുന്നുവെന്ന പരാതിയെ തുടർന്ന് കലക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാരുടെയും ഡെപ്യൂട്ടി DMO നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനക്കയച്ചു. കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്നത് കാരണം രാമപുരം കൊത്തിക്കുഴിച്ച പാറയിലെ വീടുകളിലെ കിണർവെള്ളം മലിനമാകുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് കലക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. പയ്യന്നൂർ താലൂക്ക് തഹസിൽദാരുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ, വാട്ടർ അതോറിറ്റി, ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ്, ഭൂഗർഭജല വകുപ്പ്, ചെറുതാഴം പഞ്ചായത്ത് അധികൃതരുമാണ് സ്ഥലത്തെത്തിയത്. വീടുകളിലെയും കടകളിലെയും മറ്റും കിണറുകളിലെ വെള്ളത്തിന്റെ pH മൂല്യം പരിശോധിക്കുകയും സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. പരിശോധനാ ഫലം വരുന്നതുവരെ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തഹസിൽദാർ ടി മനോഹരൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ KC സച്ചിൻ എന്നിവർ പറഞ്ഞു. പരിശോധന നടത്തിയപ്പോൾ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ pH അളക്കുക എന്നുള്ളതാണ്. നടത്തിയ ടെസ്റ്റുകളിൽ pH മൂല്യം അല്പം കുറഞ്ഞതായിട്ട്, അതായത് അസിഡിക് pH എത്തിയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ അനാലിസിസിനായിട്ട് സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ സാമ്പിളുടെ ഫലം വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ pH മൂല്യം കുറഞ്ഞ ജലം കുടിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതിന് പകരമായിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ, അതായത് ജപ്പാൻ കുടിവെള്ള കണക്ഷൻ നിലവിൽ അവിടെയുണ്ട്. അതിനകത്ത് പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അത് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാമെന്നതാണ്. മറ്റു രീതിയിൽ കൂടുതൽ മാർഗ്ഗങ്ങൾ, ഇത് വെള്ളത്തിൽ ഇതിനകത്ത് ഡൈല്യൂട്ടായിട്ട് പോകേണ്ടതാണ്. മറ്റു രീതിയിൽ ഇപ്പോൾ കൂടുതൽ കെമിക്കൽ അനാലിസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കും. എങ്കിൽ മാത്രമേ കിണറിലെ വെള്ളം മലിനമാക്കാനുള്ള കാരണം വ്യക്തമാവുകയുള്ളൂ. വാട്ടർ അതോറിറ്റിയായി നിതിൻ, ഹൈഡ്രോജിയോളജിസ്റ്റ് പ്രവീൺ കുമാർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിനി, ഹെൽത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മനീഷ്, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന പ്ലാത്തറയിലെ ക്വാർട്ടേഴ്സിൽ നിന്നും മാലിന്യം തള്ളുന്നത് കാരണം പൊറുതിമുട്ടി പ്രദേശവാസികൾ. പകർച്ചവ്യാധി ഭീഷണി നേരിടുന്ന സമയത്ത് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും തൊട്ടടുത്തു തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. പിലാത്തറ ടൗണിൽ പഴയങ്ങാടി റോഡിന് സമീപം താമസിക്കുന്ന ജനങ്ങളാണ് ബുദ്ധിമുട്ടിലായിട്ടുള്ളത്. നാളുകളായി ഇവിടുത്തെ ജനങ്ങൾ ദുർഗന്ധവും മാലിന്യങ്ങളും പേറി ജീവിക്കുകയാണ്. ചെറുതാഴം പഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ പരാതി നൽകിയിട്ടും പ്രശ്നപരിഹാരമായില്ല. ദേശീയപാത നിർമ്മാണ തൊഴിലാളികളായ 50 പേരാണ് ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. പകൽ സമയത്തും ദുർഗന്ധം വമിക്കുന്നുണ്ടെങ്കിലും രാവിലെയും വൈകിട്ടുമാണ് രൂക്ഷമായ ദുർഗന്ധം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. ഭക്ഷണപദാർത്ഥങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിനാൽ തെരുവുനായ ശല്യവും ഈ പ്രദേശത്തുണ്ട്. കൂടാതെ കൊതുകു ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധി ഭീഷണി നേരിടുന്ന സമയത്ത് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും തൊട്ടടുത്തു തന്നെയാണ് ഈ സംഭവം എന്നത് നിസാരമല്ല. ശുചിത്വ മിഷൻ്റെ അവർ വന്നിട്ട് എൻ്റെ മുന്നിൽ തന്നെ ഒന്ന് മാസറാക്കി ഉണ്ടാക്കി. അത് അവർ കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് അവർക്ക് അത് ബോധ്യപ്പെട്ടിട്ട് പിന്നെ പത്രത്തിൽ വന്നാണ് 25,000 ഫൈൻ അടച്ചത്. അപ്പോൾ അത്രയും മാലിന്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കുകയാണ് അവർ. എൻഫോഴ്സ്മെൻറ്റിലും 4-5 ഉദ്യോഗസ്ഥരും. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരവും പഞ്ചായത്ത് എടുത്തിട്ടില്ല. അവർ പഞ്ചായത്തിന് അയച്ചു കൊടുക്കും ഇതിന്. പക്ഷേ പഞ്ചായത്ത് ഇതുവരെ ഒന്ന് ആക്ഷൻ എടുത്തിട്ടൊന്നും നടന്നില്ല. നമ്മളിങ്ങനെ പരിഹാസ കഥാപാത്രമായിട്ട് ഇങ്ങനെ പോയിക്കോളാം, അവർക്കത് നോക്കിയിട്ട് ആകുമ്പം പറയാം ആടെ കൊടുത്തേ ഇവിടെ കൊടുത്തേ പരാതി നമ്മൾ നോക്കാമെന്ന് പറഞ്ഞല്ലാണ്ട് ഒരു ആക്ഷനും ഇതോടെ ഇവരെ എടുത്തിട്ടില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഹെൽത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് പിന്നെ നമ്മൾ പഞ്ചായത്തിന് അയച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്താണ് ആക്ഷൻ എടുക്കുന്നത്, നമുക്ക് ആക്ഷൻ എടുക്കേണ്ട അധികാരമൊന്നുമില്ല. പക്ഷേ പഞ്ചായത്ത് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്.
നിരവധി വീടുകളും സ്കൂളും വ്യാപാര സ്ഥാപനങ്ങളും ഈ ക്വാർട്ടേഴ്സിന് സമീപത്തായിട്ടുണ്ട്. ജില്ലാ എൻഫോഴ്സ്മെന്റ് അടക്കം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ചെറുതാഴം പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ പ്രശ്നപരിഹാരത്തിന് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് തന്നെ ജനങ്ങൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. 4 വർഷ ബിരുദ പഠനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കാരക്കുണ്ട് MM നോളജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കോളേജ് തല ഉദ്ഘാടനം നടന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ആശങ്കകളെ കുറിച്ച് ആശങ്കകൾ വരിയിരുന്നതൊക്കെ തന്നെ രണ്ട് ക്ലാസ്സുകളുടെ നിലയിൽ തന്നെ ഇവിടെ അധ്യക്ഷനും ഇതൊക്കെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൊണ്ട് ഈ വർഷം തിരഞ്ഞെടുത്ത വിവിധ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനിക്കാൻ വേണ്ടി കഴിയുന്ന മുഖ്യാതിഥിയായ കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ നഫീസ ബേബി 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ പ്രസക്തിയെക്കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി. ആധുനിക കാലഘട്ടം ആവശ്യപ്പെടുന്ന ജ്ഞാനവും നൈപുണ്യവും നേടിയെടുക്കുവാനും ജ്ഞാനസമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ നവകേരള നിർമ്മിതിയും മുന്നിൽ കണ്ട് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്ന ഉദ്ദേശലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമെന്ന് ഡോക്ടർ നഫീസ ബേബി അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പൽ സജു ജോസ് കനാൽ അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാർത്യായനിയൻ, വാർഡ് മെമ്പർ പ്രതാപൻ, PTA വൈസ് പ്രസിഡന്റ് രമേശൻ KV, യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ അനസ് PV, കൊമേഴ്സ് വിഭാഗം മേധാവി അനിൽകുമാർ TCV, BBA ഡിപ്പാർട്ട്മെന്റ് മേധാവി രാകേഷ് ഗോപൻ, ഓഫീസ് സൂപ്രണ്ട് കെ രമേശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നിവർ പങ്കെടുത്ത സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങ് വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, അധ്യാപക അനധ്യാപകർ തുടങ്ങിയവർക്ക് മുന്നിൽ ലൈവായി സംപ്രേഷണം നടത്തുകയും ചെയ്തു. ചടങ്ങിൽ വെച്ച് സർവകലാശാല തലത്തിൽ BBA ഏവിയേഷനിൽ 1, 2, 3 സ്ഥാനവും BBA TTM-ന് 4 സ്ഥാനവും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കാവുകളിലെ വള്ളിമാങ്ങകൾ കണ്ണിന് കൗതുകമാവുകയാണ്. നമ്മുടെ നാട്ടിലെ ജൈവ വൈവിധ്യങ്ങളുടെ അടയാളം കൂടിയാണ് കാട്ടുമുന്തിരി എന്നുകൂടി അറിയപ്പെടുന്ന വള്ളിമാങ്ങ. കാവുകളിലെ വള്ളിമാങ്ങകൾ കണ്ണിന് കൗതുകമാണ്. നമ്മുടെ നാട്ടിലെ ജൈവ വൈവിധ്യങ്ങളുടെ അടയാളം കൂടിയാണ് കാട്ടുമുന്തിരി എന്നുകൂടി അറിയപ്പെടുന്ന വള്ളിമാങ്ങകൾ. കാവുകളിലൂടെയോ അതിനു പുറത്തുകൂടിയോ സഞ്ചാരം നടത്തി നിരീക്ഷിക്കുന്നവരുടെ കണ്ണിൽ നിശ്ചയമായും വള്ളിമാങ്ങ കുലകൾ പതിയാതിരിക്കില്ല. വിറ്റാസിയ കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം ആപ്പിലോസിസസ് ലാറ്റിഫോലിയ എന്നാണ്. തവിട്ട് കലർന്ന ചുവപ്പ് നിറമുള്ള ചെറിയ പൂക്കൾ മഴക്കാലത്തിന് തൊട്ടുമുമ്പ് തന്നെ വിരിയുന്നു. ജൂൺ ജൂലൈ മാസത്തോടെ വലിയ കുലകളായി കായകൾ കാണപ്പെടും. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും ഇടനാടൻ ചെങ്കൽ പ്രദേശങ്ങളിലും കാട്ടുമുന്തിരി എന്ന വള്ളിമാങ്ങ കാണപ്പെടുന്നുണ്ട്. പുളിയും ചവർപ്പും രുചിയുള്ള ഇവ പഴമക്കാർ ഇപ്പോഴും അച്ചാറുണ്ടാക്കാനായി ഉപയോഗിക്കാറുമുണ്ട്. നമ്മളിത് ഭക്ഷണമായിട്ട് കഴിച്ചിട്ടുണ്ട്. അച്ചാറാക്കിയിട്ടുള്ള അമ്മ അപ്പം പഴയ ആൾക്കാർ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. മാങ്ങ അച്ചാറ് പോലെ തന്നെയാണ് ഇതിൻ്റെ രുചി വലിയത്. ഇപ്പോൾ ഇത് കൂടുതൽ കാണുന്നുണ്ട്. പക്ഷെ ആരും അങ്ങനെ ആർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ കൂടുതൽ പറിച്ചിട്ട് പോട്ടെയായിരുന്നു. ചെറുമൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇത് ആഹാരവുമാകുന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മുപ്പത് വർഷമായി തകർന്ന ജീർണാവസ്ഥയിലായിരുന്ന പയ്യന്നൂർ നഗരസഭയിലെ 25 വാർഡിലെ തെക്കേമമ്പലത്തുള്ള മൊയച്ചേരിക്കുളം നഗരസഭ പുനർനിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 100 വർഷത്തിലധികം പഴക്കമുള്ള കുളം 30 വർഷമായി തകർന്ന ജീർണാവസ്ഥയിലായിരുന്നു. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം പുനർനിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, കരാറുകാരൻ PM മഹേഷിനും സൂപ്പർവൈസർ NM രാജുവിനും ഉപഹാരം നൽകി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV വിശ്വനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ, കൌൺസിലർമാരായ അത്തായി പത്മിനി, TP അനിൽകുമാർ,
കെ കെ കുമാർ, ഇ ശാരിക, കുളം നഗരസഭയ്ക്ക് കൈമാറിയ തൊട്ടയം തറവാട് പ്രതിനിധി അഡ്വക്കേറ്റ് ടി രാമകൃഷ്ണൻ, മുൻ കൗൺസിലർമാരായ കെ രാഘവൻ, കെ പി തമ്പാൻ, എൻ നളിനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം പഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം അയ്യോത്ത് വയലിൽ മഴപ്പൊലിമ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം ചെളിയിലിറങ്ങി പരിപാടി ആഘോഷമാക്കി. ആടിയും പാടിയും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ മഴപ്പെരുമ നാടിന്റെ തന്നെ ഉത്സവമായി മാറി. മുൻ എം എൽ എ ടി വി രാജേഷ് മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാർഷിക മേഖലയിൽ നിന്ന് പല കാരണങ്ങളാൽ ആളുകൾ പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാവരെയും കൃഷിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ, കൃഷിയിലേക്ക് പുനരാനയിക്കാൻ സംസ്ഥാന സർക്കാർ, ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, തൊഴിലുറപ്പ് എല്ലാവരും കൂടി ചേർന്ന് ഇത്തരം ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. വിവിധ മത്സരങ്ങളും പാടത്തെ ചെളിയിൽ വച്ച് സംഘടിപ്പിച്ചിരുന്നു. ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യമാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ മഴപ്പൊലിമയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. മണ്ണിനെയും മഴയെയും അറിയുന്നതിനും പുതുതലമുറയെ കൃഷി പരിചയപ്പെടുത്താനുമാണ് മഴപ്പൊലിമ സംഘടിപ്പിച്ചതെന്ന് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതിയും പറഞ്ഞു. നമ്മുടെ പുതുതലമുറയെ കൂടി കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നൂതനമായ തുടക്കം തന്നെ എന്ന് പറയാം. എല്ലാവരും കൃഷിയിലേക്ക് എന്നുള്ള ഒരു ആശയത്തിലൂടെ, നമ്മുടെ ഗവൺമെന്റിന്റെ ആശയത്തിലൂടെയുള്ള പ്രവർത്തനത്തിലൂടെയാണ് നാം ഇപ്പോഴും തുടർന്നുകൊണ്ടുപോകുന്നത്. എം ഗണേശൻ, വി സുനില, വിനീത, എ വി പ്രഭാകരൻ, കെ വി ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടിപ്പാട്ടുമായി പാടത്തേക്കിറങ്ങിയത് നാട്ടുകാർക്ക് ആവേശം നിറക്കുന്നതായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നീന്തൽ വശമില്ലാതെ കുട്ടികൾ ജല അപകടങ്ങളിൽപ്പെടുന്നതിനെതിരെ മുൻകരുതലെന്നോണം കുട്ടികൾക്ക് സൗജന്യ ശാസ്ത്രീയ നീന്തൽ പരിശീലനവുമായി രാജൻ ബ്രദേഴ്സ് കുഞ്ഞിമംഗലം. കുഞ്ഞിമംഗലം വീരചാമുണ്ടേശ്വരി ക്ഷേത്രക്കുളത്തിൽ വച്ചാണ് പരിശീലനം. വർഷങ്ങളായി കുഞ്ഞിമംഗലത്തെയും പരിസര പ്രദേശങ്ങളിലെയും കുട്ടികൾക്കായി രാജൻ ബ്രദേഴ്സ് സൗജന്യ നീന്തൽ പരിശീലനം നൽകി വരുന്നുണ്ട്. നീന്തൽ വശമില്ലാതെ കുട്ടികൾ ജല അപകടങ്ങളിൽ പെടുന്നത് നിത്യസംഭവമായി മാറിയ പശ്ചാത്തലത്തിൽ രാജൻ ബ്രദേഴ്സ് കുഞ്ഞിമംഗലം നൽകുന്ന സൗജന്യ ശാസ്ത്രീയ നീന്തൽ പരിശീലനം ഏറെ മാതൃകാപരം തന്നെയാണ്. ജലാശയ അപകടങ്ങൾ ഒരുപാട് കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികൾ പലപ്പോഴും വെള്ളത്തിൽ വീണ് അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ മരണപ്പെടുന്ന ദുരന്ത വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. അത് കേട്ട് നമുക്ക് പശ്ചാത്തപിക്കുവാൻ മാത്രമാണ് കഴിയുന്നത്. അപ്പോൾ അതിനെ അവസരം കൊടുക്കാതെ ഇത്തരം അവസരങ്ങൾ, നീന്തൽ പരിശീലന ക്ലാസ്സുകൾ കുട്ടികളെ അയക്കുകയും രക്ഷിതാക്കൾ കുട്ടികളെ നിർബന്ധമായും നീന്തൽ അഭ്യസിപ്പിക്കുവാൻ നിർബന്ധമായി രക്ഷിതാക്കൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞിമംഗലം വീരചാമുണ്ടേശ്വരി ക്ഷേത്രകുളത്തിൽ നടക്കുന്ന നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപു നിർവഹിച്ചു. കെ പി ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പരിശീലനത്തിന് 20 കുട്ടികൾ പങ്കെടുത്തു. നീന്തൽ പരിശീലനം 2 നീണ്ടു നിൽക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ ലോഗോ പ്രകാശനവും വിജയികൾക്കുള്ള അനുമോദനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. ടി മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. മികച്ച നിലയിൽ ആ പരീക്ഷയിൽ നമ്മുടെ കുട്ടികൾ വിജയം നേടി. എം കെ ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ പിന്നണി ഗായകൻ കണ്ണൂർ ഷെറീഫ് മുഖ്യാതിഥിയായി. എം പി അബ്ദുൾ മുത്തലീബ്, ഇക്ബാൽ പോപ്പുലർ, സുമ കെ കെ, പി സന്തോഷ്, കെ ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വച്ച് പുരസ്കാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ
പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം മാറുകടു അനുവദിക്കുക, ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. എം പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. വി പി ശേഖരൻ, കെ പ്രകാശൻ, സി പി ജയരാജൻ, വി മണികണ്ഠൻ, എൻ തമ്പാൻ, പി കുട്ടികൃഷ്ണൻ, വി എൻ രമണി, എൻ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചില കേന്ദ്രങ്ങൾക്കുണ്ട് പെൻഷൻകാരാണ്, വേറെ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് സമരം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ അതല്ല, സർവീസിലുള്ള ജീവനക്കാരെക്കാൾ ജോലി തിരക്കുള്ളവരാണ് പെൻഷൻകാർ. ഇരുപുരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സബ് ട്രഷറി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ വലിയച്ചാൽ കുളം നാടിന് സമർപ്പിച്ചു. നവീകരിച്ച കുളത്തിന്റെ സമർപ്പണ കർമ്മം ടി എം മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ വലിയച്ചാലിലെ നവീകരിച്ച കുളത്തിന്റെ സമർപ്പണ കർമ്മം ടി ഐ മധുസൂദൻ എം എൽ എ നിർവഹിച്ചു. പിന്നീട് ആ കുളം നികത്തി ഗ്രൗണ്ടിന്റെ ഒരു ഭാഗമായി അതിലൂടെ റോഡൊക്കെ ഉണ്ടാക്കി കുളമില്ലാതായി. പട്ടണത്തിന്റെ പുറത്ത് നടുവിലാണ് ആ കുളം. അങ്ങനെ നാട്ടുംപുറത്ത് അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ വേനൽക്കാലത്തുള്ള ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനുള്ള ചെറിയ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മൈനർ ഇറിഗേഷനിൽ ഉൾപ്പെടുത്തി 25,35,000 രൂപയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,05,000 രൂപയും ചെലവഴിച്ച് നിർമ്മിച്ചതാണ് കുളം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷയായി. ചെറുകിട ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപകുമാർ കെ, സി രമേശൻ, സുരേഷ് ബാബു, ടി എം സതീശൻ മാസ്റ്റർ, ഇ സി സതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം നോർത്ത് ഐ ആർ പി സി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന് സഹായവുമായി കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര ശിവരഞ്ജിനി വനിതാ കൂട്ടായ്മ. എം വിജിൻ എം എൽ എ ധനസഹായം ഏറ്റുവാങ്ങി. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര ശിവരഞ്ജിനി വനിതാ കൂട്ടായ്മയുടെ വകയായി കുഞ്ഞിമംഗലം നോർത്ത് ലോക്കൽ ഐ ആർ പി സി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന് സഹായധനം കൈമാറി. എം വിജിൻ എം എൽ എ സഹായധനം ഏറ്റുവാങ്ങി. ശിവരഞ്ജിനി കൂട്ടായ്മയോടൊപ്പം ഐ ആർ പി സി ലോക്കൽ കൺവീനർ വൈ വി സുഭാഷ്, ബ്ലോക്ക് മെമ്പർ കെ പി റീന, കെ വി ജ്യോതിഷ് കുമാർ, ഗിരിധരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ശിവരഞ്ജിനി വനിതാ കൂട്ടായ്മ പ്രസിഡന്റ് കെ വി രമാവതി അധ്യക്ഷത വഹിച്ചു. വി പി ലീന ടീച്ചർ, പ്രീത കെ കെ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂർ റോട്ടറിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. കരിവെള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജനകീയ ഡോക്ടർ പി പി കൃഷ്ണനെ ആദരിച്ചു. കരിവെള്ളൂർ റോട്ടറിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. കരിവെള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജനകീയ ഡോക്ടർ പി പി കൃഷ്ണനെ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ ജോസ് മുഖ്യാതിഥിയായി സംസാരിച്ചു. പി കുഞ്ഞാബു അധ്യക്ഷനായി, ഡോക്ടർ ശ്രീഷ്മ, ഇ പി ശശിധരൻ മാസ്റ്റർ, കെ പവിത്രൻ, പി പി ഭാസ്കരൻ, പി വിനോദ് തുടങ്ങിയവരും ആശുപത്രി ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി രാമപുരം കയറ്റത്തിലും അടുത്തിലയിലുമായി ചരക്ക് ലോറികൾ ബ്രേക്ക്ഡൌൺ ആയതോടെ മണിക്കൂറുകളോളം വാഹനയാത്രക്കാർ ബുദ്ധിമുട്ടിലായി. തകരാർ പരിഹരിച്ച് ലോറികൾ മാറ്റിയതോടെയാണ് വാഹനങ്ങൾക്ക് സുഗമമായി പോകാനായത്. പഴയങ്ങാടി രാമപുരം കയറ്റത്തിലും അടുത്തിലയിലുമായാണ് ചരക്ക് ലോറികൾ റോഡിലായത്. എഞ്ചിൻ തകരാറിലായതും ടയർ പഞ്ചറായതുമാണ് ലോറികൾ പെരുവഴിയിലാവാൻ കാരണം. രാമപുരം കയറ്റത്തിലെ ലോറി ഞായറാഴ്ച രാത്രിയോടെയാണ് എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് റോഡിലായത്. ഉച്ചയായിട്ടും തകരാർ പരിഹരിച്ച് ലോറി റോഡിൽ നിന്നും നീക്കാതിരുന്നത് വാഹനയാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. പഴയങ്ങാടിയിലേക്കും പിലാത്തറയിലേക്കും പോകുന്ന വാഹനങ്ങളാണ് പ്രയാസം നേരിട്ടത്. പിന്നീട് തകരാർ പരിഹരിച്ച് ലോറികൾ മാറ്റിയതോടെയാണ് വാഹനം സുഗമമായി പോകാനായത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ വി സി രവീന്ദ്രന് പെരുമ്പ ലയൺസ് ക്ലബിന്റെ സ്നേഹാദരം. ലയൺസ് ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ അഡ്വൈസർ വി ബാലൻ പൊന്നാട അണിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി സാമൂഹിക സാംസ്കാരിക ആരോഗ്യ മേഖലയിലെ നിറസാന്നിധ്യമായ ഡോക്ടർ വി സി രവീന്ദ്രനെ പെരുമ്പ ലയൺസ് ക്ലബ്ബ് പ്രവർത്തകർ സ്വവസതിയിൽ ചെന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. കെ യു വിജയൻ അധ്യക്ഷത വഹിച്ചു. കെ നാസിം, സെക്രട്ടറി ഫൈസൽ എം ടി പി, ലേഡീസ് ലയൺസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ സുജാ വിനോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം, വൃക്ഷത്തൈ വിതരണം, ബ്ലഡ് ഡൊണേഷൻ തുടങ്ങിയ പരിപാടികൾ പയ്യന്നൂരും പരിസരത്തും നടത്തി ക്ലബ്ബ് മാതൃക കാട്ടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ഫ്രണ്ട്സ് കുണ്ടയം കോവൽ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കാല പൂക്കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് കുണ്ടയംകോവലിന്റെ ഒരുക്കം ഒരുമയുടെ ഓണം എന്ന പരിപാടിയുടെ ഭാഗമായി ഫ്രണ്ട്സ് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ കുണ്ടയംകോവലിൽ പൂക്കൃഷി, പച്ചക്കറി കൃഷി നടീൽ ഉത്സവം നടത്തി. 20 സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് ഏതായാലും ഓണത്തിന് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വിളയിച്ചെടുക്കുന്ന പൂക്കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലാണ് നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ഫ്രണ്ട്സ് പ്രസിഡന്റ് പി വി ഗോപി അധ്യക്ഷനായി, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ എം സന്ദീപ്, പി മോഹനൻ മാസ്റ്റർ, ടി വി സുജേഷ്, സിന്ധു സുരേഷൻ, വി മിനി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുണിയനിലെ ശ്വേതയെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുണിയനിലെ ശ്വേതയെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇക്കഴിഞ്ഞ പ്ലസ് വൺ പ്രവേശനോത്സവത്തിൽ കരിവെള്ളൂർ എവി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്വേത മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ ഈ ഒരു പരീക്ഷയിൽ അവർ വിജയം നേടിയതിൻ്റെ പശ്ചാത്തലം വളരെ ഭംഗിയായിട്ട് അവിടെ അവതരിപ്പിക്കേണ്ടത്. ബാങ്ക് പ്രസിഡന്റ് പി വി ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി കെ ദിനേശൻ, പി രമേശൻ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്തിക്കുന്ന തലമുറ യൂത്ത് കോൺഗ്രസിനോടൊപ്പമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡർഷിപ്പ് മീറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വി ടി ബൽറാം. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും അമ്പലക്കള്ളൻ വിലസുന്നു. പയ്യന്നൂർ ടൗണിന് സമീപം ബൈപ്പാസ് റോഡിലെ വെള്ളാരങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ ചാർത്തുന്ന ചന്ദ്രകലയും താലിയും ഉൾപ്പെടെ 2 പവനോളം തൂക്കം വരുന്ന ആഭരണങ്ങളും കവർന്നു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. പുതിയ നിയമങ്ങളെക്കുറിച്ച് പ്രാദേശിക ഭാഷയിൽ പോലീസുകാരെ പഠിപ്പിക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ഡിസംബർ അവസാനം രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് ബില്ലുകൾ നിയമങ്ങളായി മാറിയത്. പഴയങ്ങാടി രാമപുരത്ത് കിണറുകൾ മലിനമാകുന്നുവെന്ന പരാതിയെ തുടർന്ന് കലക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാറുടെയും ഡെപ്യൂട്ടി ഡിഎംഒയുടെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. വെള്ളത്തിന്റെ സാമ്പിളുകൾ രാസപരിശോധനക്കയച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.